हेलो फ्रेंड्स, ए के डिशन फॉर यूट्यूब चानल्डे पुदिर वीडियो लेके स्वागत। नम्मुडे पैकेज नमुक्क इल्लात्त चानलुकळ एंगने ऐड चेय्य नोक्काम। ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കാണാം NCF 59 പാക്കാണ്. ഇവിടെ നമുക്ക് മലയാളം സൂര്യ ഏഷ്യൻ്റൊന്നും ഈ പാക്കേജ് ലഭിക്കില്ല. ഇതിൽ ഫ്രീ ടൂർ ലഭിക്കുന്ന ചാനലുകളാണ് നമുക്ക് ലഭിക്കുക. മയിൽ മനോരമ, കേരളി, അതുപോലെ ചാനൽ. അതിൻ്റെ കൂടെ ഞാൻ അഡീഷണലായിട്ട് സ്പോർട്സ് 18 എന്ന ചാനലാണ് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മുടെ സൺഡേറിൻ്റെ മൈ സൺഡേർ എന്നുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഇതന്നെ ചെയ്യുന്നത്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കാണാം, നമ്മുടെ മലയാള ചാനലൊക്കെ. അപ്പോൾ നമുക്ക് സ്പോർട്സ് 18-1 എന്ന ചാനലാണ് ആഡ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചാനലാണോ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കണം. സൺഡേറിൻ്റെ മൈ സൺഡേർ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നത്. ഇതിൽ നമ്മൾ സ്മാർട്ട് കാർഡ് നമ്പറും രജിസ്റ്റേർഡ് നമ്പറും ആദ്യം കൊടുക്കണം. എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ താഴെ കാണാം, എൻ്റെ NCF 59 പാക്കാണെന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ എൻ്റെ വാലറ്റ് ബാലൻസിൽ 24 രൂപ ഉണ്ടെന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ താഴേക്ക് വന്നാൽ നമുക്കിവിടെ കാണാൻ പറ്റും നമുക്ക് അഡീഷണലായിട്ട് ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ കാണാം, എൻ്റെ NCF 59 ആണ്. പിന്നെ ഇവിടെ നമ്മുടെ മലയാളം പാക്കേജിൽ പറയുന്നുണ്ട്, മലയാളം എക്കണോമി പാക്ക്, മലയാളം വാല്യൂ പാക്ക്, മലയാളം സൂപ്പർ പാക്ക്. താഴെ കാണാം മാനേജ് സബ്സ്ക്രിപ്ഷൻ മോഡിഫൈ FTA ചാൻസ്. ഞാൻ മാനേജ് സബ്സ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ലോഡ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ താഴെ കാണാം ബ്രോഡ്കാസ്റ്റർ അലാകാർട്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓരോ ചാനലുകളും കാണാൻ പറ്റും. അതായത് ഓരോ ചാനലും പ്രൈസ് കാണാം. അപ്പോൾ ഞാനിവിടെ ബ്രോഡ്കാസ്റ്റർ അലാകാർട്ടിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ പാക്കേജിൽ കാണിക്കുന്നുണ്ട്. പിന്നെ താഴെ ഒരുപാട് ഭാഷ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ സ്പോർട്സിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്പോർട്സിൽ നമുക്ക് കാണാം, സ്പോർട്സിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ വേറെ ഏഷ്യൻ്റെ സൂര്യ അതെല്ലാം നിങ്ങൾക്ക് ഇതിന് കൂടെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സ്പോർട്സിൽ ക്ലിക്ക് ചെയ്ത്, അപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാം സ്പോർട്സ് ചാനലുകളെല്ലാം വരുന്നുണ്ട്. സോണി നെറ്റ്വർക്കിൻ്റെ സ്പോർട്സൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടത് സ്പോർട്സ് 18 ചാനൽ. നമുക്കിപ്പോൾ ഫിഫ വേൾഡ് കപ്പ് എല്ലാം കളി നടക്കുകയാണ്. അപ്പോൾ ആ ചാനൽ ഞാൻ എൻ്റെ മൈ FTA പാക്കിലാണ് ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ NCF 59 പാക്കേജിൽ കൂടെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്ത് വന്നപ്പോൾ ഇവിടെ സ്പോർട്സ് 18 ചാനൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ വലതുഭാഗത്ത് കാണാം ഒരു പ്ലസിൻ്റെ ചിഹ്നം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് 12 രൂപ പ്ലസ് GST വരെയുള്ള ചാനലാണെന്ന് മുകളിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 14 രൂപ വരും. അപ്പോൾ അവിടെ നമുക്ക് ഈ പ്ലസ് ബട്ടൺ വരെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് അൺലിമിറ്റഡ് വേണോ ഒരു മാസത്തെ വേണോ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മാസത്തേലാണ് ക്ലിക്ക് ചെയ്തത്. പ്ലസ് ആഡ് എന്നുള്ളതിന് പകരം മൈനസ് ആഡ് എന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ എക്സൈറ്റ് അടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ മലയാളം ചാനൽ വേണോ, അല്ലെങ്കിൽ സ്പോർട്സ് ചാനൽ വേണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാറ്റഗറിയിൽപ്പെട്ട ചാനൽ വേണോ, അതെല്ലാം ഇതുപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ആഡ് ചെയ്യുന്നതിന് മുൻപ് മറ്റൊരു കാര്യം, നമ്മുടെ അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഉണ്ടായിരിക്കണം. നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ അക്കൗണ്ടിൽ 74 രൂപ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുകളിൽ ഒരു ബാക്ക് ബട്ടൺ കാണാം, പാക്കേജ് എന്നുള്ള അവിടെ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് താഴേക്ക് ഇങ്ങനെ വരാം. അപ്പോൾ അവിടെ കാണാം മലയാളം. അപ്പോൾ മലയാളത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പാക്കേജ് ഇല്ലാത്ത ചാനലിവിടെ കാണിക്കും. ഞാനിതൊരു NCF 59 പാക്കേജാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കിവിടെ സൂര്യ ഏഷ്യൻ്റ് പോലെ ചാനലൊന്നും ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ HD ചാനലോ, HD ബോക്സ് ആണെങ്കിൽ HD ചാനലോ, മൂവീസോ, വേറെ ഏത് വേണമെങ്കിലും ഇതുപോലെ ഓരോ ചാനലുകളും ആഡ് ചെയ്യാം. നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായാൽ മതി. മതിയായ ബാലൻസ് ഉണ്ടായാൽ നമുക്ക് പ്രിയപ്പെട്ട ചാനലുകൾ ആഡ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് ചോദിച്ചിരുന്നു മൈ FTA പാക്കിൻ്റെ കൂടെ നമുക്ക് അഡീഷണലായിട്ട് മറ്റുള്ള ചാനലുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ സ്പോർട്സ് 18 ചാനൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേ ചെയ്തും കൂടി വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വീഡിയോകൾക്കും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമ്മൾ ബാക്ക് ചെയ്തപ്പോൾ കാണാം NCF പ്ലസ് ഒരു ചാനൽ ആഡ് ചെയ്തിട്ടുണ്ട്, NCF പ്ലസ് 1 ആഡ്.
അപ്പോൾ നമുക്ക് ബാക്ക് ചെയ്തപ്പോൾ നമ്മുടെ സ്പോർട്സ് 18 ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ടും ആക്ടിവേറ്റ് ആവുന്നില്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കാം. നമ്മുടെ 7603013125 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞാലും നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്, ഇങ്ങനെ റീചാർജ് ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്തില്ല, അപ്പോൾ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞാലും മതി. അങ്ങനെ ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്ക് വീഡിയോ താഴെയുള്ള പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക.